സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുനാഥൻ നല്ലിടയനെ പറ്റി പഠിപ്പിച്ചു തുടങ്ങുന്നത് ദുഷ്ടരായ ഇടയന്മാർ ആന്റി ഷെപ്പേർഡ്സ് എങ്ങനെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ്. ഇതൊരു ഗൂഢകഥ പരോയിമയ ആയിട്ടാണ് നാഥൻ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ 10:1-10 വരെ നാം വളരെയധികം പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റുപറച്ചിൽ, തുറന്നു പറച്ചിൽ, പരിഹേസ്യയുടെ വിപരീത ഭാവമാണ് പരോയിമയ. യോഹന്നാൻ 16:25-29. അതുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫരിസേയർ ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. അർത്ഥതലങ്ങൾ മാത്രമല്ല അനുഭവതലങ്ങളും കൂടി അടുക്കടുക്കായി വിടരുന്ന ഒരു ഗുപ്തവീതിയാണ് ഈ നല്ലിടയന്റെ പാഠഭാഗം. അത് ഫരിസേയർക്കുള്ള താക്കീതാണ്, മത നേതാക്കൾക്കുള്ളത്. മറ്റ് ആലകളിലെ ആടുകൾ തനിക്കുണ്ടെന്ന് നാഥൻ പറയുകയും ചെയ്യുന്നുണ്ട്. വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന്റെ കുറി കൂടിയാണത്. നല്ലിടയന്റെ ഭാവം പേർന്ന് എസക്കിയൽ 34 പിന്നെ മറ്റ് വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോഴും ഇത് പ്രവാസത്തിൽ പോയ ജനതയുടെ ഒരു ജീവിത താളം കൂടി പേർന്ന കുറിയായി മാറുന്നു. ദേവാലയം തകർക്കപ്പെട്ട ജനതയുടെ വിശ്വാസ പരിണാമത്തിന്റെ വഴികളെക്കുറിച്ചാണ് എസക്കിയൽ 34 പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റോമാക്കാരുടെ കയ്യിൽ AD 70 ദേവാലയം തകർക്കപ്പെട്ടതിൽ പിന്നെ ഉണ്ടായ വിശ്വാസ പരിതസ്ഥിതികളെ യോഹന്നാൻ ശ്ലീഹ സ്ഥാപിച്ച വിശ്വാസ സമൂഹങ്ങൾ എങ്ങനെ വായിച്ചെടുത്തു എന്നതിന്റെ അടയാളം കൂടിയാണ് നല്ലിടയനെ കുറിച്ചുള്ള വിചാരം. ഇടയനല്ലാത്തവൻ വാതിലിലൂടെ പ്രവേശിക്കില്ല, നാഥൻ പഠിപ്പിക്കുകയാണ്. അവൻ മോഷണവും ദ്രോഹവുമാണ് ഉദ്ദേശിക്കുന്നത്. ആടുകളുടെ ഉന്നമനം അവന്റെ പരിഗണനയിൽ ഇല്ലേയില്ല. അധർമ്മികളായ മത നേതൃത്വത്തിനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. എന്നാൽ ഇന്ന് നാം ധ്യാനിക്കുന്ന പാഠഭാഗത്ത് നാഥൻ തന്നെ തന്നെ നല്ലിടയൻ എന്ന് വിളിക്കുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞാണ് അങ്ങനെ വിളിക്കുന്നത്. ഇന്ന് നാഥൻ പറയുന്നത് ഞാൻ വാതിൽ തൂറോ ആണെന്നാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടല്ലോ, നാഥൻ ഞാൻ തന്നെയാകുന്നു, ഈഗോ എയ്മി ഐ ആം എന്ന് പറയുന്ന നിരവധി പ്രസ്താവങ്ങളെക്കുറിച്ച്. അപ്രകാരമുള്ള മൂന്നാമത്തെ പ്രസ്താവനയാണിത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാഥൻ തന്റെ തന്നെ ദൈവിക ഭാവങ്ങളെ വെളിവാക്കുന്ന ഒരു രീതിയാണിത്. ഒരു വളപ്പ് കെട്ടി അതിലാണ് ആടുകളെ സൂക്ഷിക്കുന്നത്. ആ വളപ്പിന് നേർത്ത ഒരു കവാടമുണ്ട്. ഈ വളപ്പിനെ നാം ആല, ഔലി എന്ന് വിളിക്കും. ആ കവാടം നേർത്ത ഒന്നാണ്. അതിലൂടെ ആടുകൾ സുരക്ഷിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു ഇടയന്റെ പിന്നാലെ. സാധാരണഗതിയിൽ ആ കവാടത്തിന് കുറുകെ ഇടയൻ കിടന്നുകൊണ്ടാണ് വാതിലിന്റെ ധർമ്മം അനുഷ്ഠിച്ചിരുന്നത്. താൻ ആടുകളുടെ വാതിലാണെന്ന് പറയുമ്പോൾ നാഥൻ ദ്യോതിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വാതിലിലൂടെ കടന്നു വരുന്നവർ മാത്രമാണ് യഥാർത്ഥ ഇടയന്മാരെന്ന്, ഈ വാതിലിലൂടെ കടന്നുപോയാൽ മാത്രമേ ആടുകൾ സുരക്ഷിതരായിരിക്കൂ എന്ന്. രക്ഷിക്കപ്പെടുക, സോസോ എന്ന വാക്കാണ് നാഥൻ ഇവിടെ ഉപയോഗിച്ചത്. രക്ഷയുടെ കവാടമാണ് നാഥൻ. ദൈവത്തിലേക്കുള്ള ഏക മാർഗം ക്രിസ്തു മാത്രമാണ്. ഇത് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ഇവിടെ. ദൈവത്തിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതശൈലിയുടെ ഉറവിടവും വഴിയും ക്രിസ്തു മാത്രമാണ്. ആ വഴിയിൽ ജീവനുണ്ട്, ജീവൻ സമൃദ്ധമായി പെരീസോസ് ഉണ്ട്. അക്ഷയമായ നിത്യജീവനെ കുറിക്കുന്ന പദം തന്നെയാണത്. ദൈവകൃപയുടെ അനിർവചനീയമായ പ്രവാഹം, റോമർ 5:20. അതുകൊണ്ട് തന്നെ ഈ വാതിലെന്നത് ശരിയായ ഇടയന്മാരെ തിരിച്ചറിയാനുള്ള ഒരു പരിശോധന കൂടിയായി മാറുന്നു. ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയൻ, അത് നാഥന്റെ നവീനമായ പുരോഹിതഭാവം പ്രകടമാക്കുന്നൊരു വഴിയാണ്. നിത്യനായ മഹാപുരോഹിതനായ ക്രിസ്തു, ദ ഇറ്റേർണൽ ഹൈ പ്രീസ്റ്റ്. ഹെബ്രായർക്കുള്ള ലേഖനം ഈ പ്രമേയത്തെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത് പോലും. നാഥനെ യഹൂദ മഹാപുരോഹിതനാണ് അന്ന് കുരിശിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പദ്ധതിയിട്ടത്. അവന്റെ മരണത്തിന്റെ തലേരാത്രി അവൻ ബന്ധനസ്ഥനാക്കപ്പെട്ട് ഈ മഹാപുരോഹിതന്റെ സമക്ഷം ഹാജരാക്കപ്പെടുന്നുണ്ട്. ആ സമയം പത്രോസും മറ്റൊരു ശിഷ്യനും അവന്റെ പുറകെ ചെല്ലുന്നു. എന്നാൽ പത്രോസ് മഹാപുരോഹിതന്റെ അങ്കണത്തിലേക്ക് പ്രവേശിച്ചില്ല, വാതിലിന്റെ അവിടെ നിന്നതേയുള്ളൂ. അങ്കണത്തിന് ഗ്രീക്കിൽ പറയുന്ന വാക്ക് ആടുകളുടെ ആലയെ കുറിക്കുന്ന അതേ വാക്ക് തന്നെയാണ്, ഔലി, യോഹന്നാൻ 18:15. എന്നാൽ പത്രോസ് ഈ അങ്കണത്തിലേക്ക് കടക്കാതെ നിന്നത് വാതിലിന്റെ മുൻപിലാണ്. വാതിൽ, തൂറ, അത് ക്രിസ്തുവിന്റെ കുറി തന്നെയാണ്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ കൂടെ വന്ന മറ്റേ ശിഷ്യൻ പത്രോസിനെ ആ അങ്കണത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവൻ ആ വാതിലിലൂടെ കടന്ന് അങ്കണത്തിൽ പ്രവേശിക്കുന്നു. മഹാപുരോഹിതന്റെ അങ്കണത്തിന്റെയും വാതിലിന്റെയും കഥയല്ല ഇത്. യോഹന്നാൻ സൂക്ഷ്മമായി അവതരിപ്പിക്കുകയാണ് നിത്യമഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ മുദ്രകൾ, അവന്റെ ആലയും അവൻ തന്നെയാകുന്ന വാതിലും അവന്റെ അജഗണവും. പത്രോസ് ഈ സത്യത്തിലേക്കാണ് എത്തിനോക്കുന്നതും അതിലേക്കാണ് അവൻ കടന്നു ചെല്ലുന്നതും. ദൈവം തന്റെ ജനത്തെ ഭരമേൽപ്പിച്ച ഇടയന്മാർ ദൈവജനത്തെ പാലിക്കാതെ സ്വയം കൊഴുക്കുന്നിടത്താണ് നല്ല ഇടയനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഇടപെടലുകളുടെ ആഴം പ്രകടമാകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം. അന്ന് ക്രിസ്തു മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഞാനെല്ലാം പരസ്യമായി ധൈര്യസമേതം പരേസ്യ ജനമധ്യത്തിൽ പഠിപ്പിച്ചിരുന്നതാണല്ലോ. എന്നിട്ടും അതൊക്കെ മനസ്സിലാകാനാകാത്ത വിധം ഗൂഢമൊഴിയായിപ്പോയി പരോയിമയ. അവരുടെ കനം വച്ച ചെവികൾക്കും ഹൃദയങ്ങൾക്കും, ഹാർഡൻ ഹാർട്സ് ആൻഡ് ഇയേഴ്സ്.
ലൂക്ക 15 നല്ലിടയൻ ക്രിസ്തുനാഥൻ തന്നെയാണ്. മർക്കോസ് 6 ഈ ഇടയധർമ്മം വളരെ നാടകീയമായി ആവിഷ്കരിക്കപ്പെടുകയാണ്. മത്തായി 18 ശിഷ്യന്മാരെയാണ് നല്ലിടയന്മാരെന്ന് വിളിക്കുന്നത്. യോഹനൻ 10 നല്ലിടയനെ കുറിച്ചുള്ള ചിന്ത നാഥന്റെ പ്രവർത്തന വഴിയിലെ ക്ലൈമാക്സ് അനുഭവമാണ്. അതിനെ തുടർന്ന് മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും വഴിയേറ്റം ആരംഭിക്കുന്നു. പത്രോസിന്റെ 1 ഇടയന്മാരെന്നത് സഭാശ്രേഷ്ഠന്മാരെ കുറിക്കുന്ന ഒരു കാര്യമാണ്. പത്രോസ് അപ്രകാരം ഒരു സഹശ്രേഷ്ഠനുമാണ്. ക്രിസ്തുവാണ് യഥാർത്ഥ വലിയ ഇടയൻ. പുതിയ നിയമത്തിൽ ഇടയൻ കടന്നുവരുന്ന ഈ പാഠഭാഗങ്ങളിലെല്ലാം ക്രിസ്ത്യാനികളുടെ നിയോഗവും ക്രിസ്തുവിന്റെ നിയോഗവും ഇടകലരുന്നത് കാണാനാകും. ഇടയനായും ആടായും ബെന്യാമിന്റെ വിഖ്യാതമായ നോവലിന്റെ തലക്കെട്ട് പോലെ തന്നെയാണിത്, ആട് ജീവിതം. ഇന്ന് സങ്കീർത്തനം 23 കർത്താവ് എന്റെ ഇടയനെന്ന് പറയുമ്പോൾ നാം പലപ്പോഴും കാണാതെ പോകുന്ന ഈ ആട് ജീവിതമുണ്ട്. ആടുകളെ മേയ്ക്കാനായി ഇടയൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് അവന്റെ സുരക്ഷിതത്വത്തിൽ നിന്നുകൂടിയാണ് അവൻ ഇറങ്ങുന്നത്. അവൻ ആടുകളോടൊപ്പം അപകടം പിടിച്ചതും ഏകാന്തവുമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇടയനും ആട്ടിൻപറ്റവും മാത്രമാകുന്ന വിജനപ്രദേശങ്ങൾ, വന്യജീവികളും ഇഴജന്തുക്കളും, കഠിനമായ പൊടിക്കാറ്റും വരൾച്ചയും കല്ലിടിച്ചിലും അത്യുഷ്ണവും അകമ്പടി വരുന്ന കടുപ്പമേറിയ ജീവിതാനുഭവം തന്നെയാണിത്. ഈ ദുരിതമുഖത്ത് ഇടയൻ ആടുകളോടൊപ്പം ആടുകളെ പോലെ തന്നെ നിലകൊള്ളുകയാണ്. അവന്റെ സ്വരമാണ് ആടുകളുടെ വഴിക്കണക്ക്. അവൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു. ആടുകൾ വഴിതെറ്റിയാൽ അവ പേടിച്ച് കല്ലിന്റെയും മുള്ളിന്റെയും ഇടയിൽ കയറിയിരുന്നു കൊണ്ട് നിലവിളിക്കും. ആ നിലവിളി കേട്ട് വന്യമൃഗങ്ങൾ ഓടിയെത്തുന്നതിന് മുൻപ് ഇടയൻ ഓടിയെത്തണം. പേടിച്ചരണ്ടിരിക്കുന്ന ആടിനെ വീണ്ടെടുക്കണം. നടക്കാൻ ഭയപ്പെടുന്ന അതിനെ തോളിലേറ്റി നടക്കണം. അങ്ങനെ രക്ഷയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നുവെന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ ഇപ്രകാരം കാണാതെ പോയ ആടിനെയും അവനെ വീണ്ടെടുക്കുന്ന നല്ലിടയന്റെയും ചിത്രം ഈ സങ്കീർത്തനത്തിന്റെ നെഞ്ചകത്ത് അതിന്റെ ക്ലൈമാക്സിൽ നിലകൊള്ളുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തിരിച്ചുവരവുകളുടെ സുവിശേഷാനന്ദമാണിത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2:36 മുതൽ 41 പത്രോസിന്റെ പ്രസംഗത്തിൽ നാം ഇത് കാണും. നമ്മുടെ ഹൃദയങ്ങളുടെ നുറുക്കം ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ക്ഷണമായി നാം മനസ്സിലാക്കണം. നമ്മുടെ തിരിച്ചുവരവുകളുടെ വഴിയെ സുഗമമാക്കുന്നവനാണ് നാഥൻ. അവൻ സദാ നമ്മെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, എന്തെന്നാൽ അവിടുന്ന് എന്റെ കൂടെയുണ്ട്. ഫോർ യു ആർ വിത്ത് മീ, സങ്കീർത്തകൻ പറയുന്നു. ശരിയാണ്, അവന്റെ പേര് തന്നെ അങ്ങനെയാണല്ലോ, ദൈവം നമ്മോടുകൂടെ, എമ്മാനുവൽ. മത്തായി 1:23. ശത്രുക്കൾ കാണുകയെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുകയാണ്. അവിടുന്ന് എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വിരുന്ന് പകരുക, വിളമ്പുക എന്നത് ദാസരുടെയും അമ്മമാരുടെയും ജോലിയാണ്. നാഥൻ ഒരു പുരുഷ മേധാവിയെ പോലെയല്ല പെരുമാറുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു അത്. അവൻ ശുശ്രൂഷകനും അമ്മയുമായിട്ടാണ് നമ്മോട് ഇടപഴകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, പുൽപ്പുറങ്ങളിൽ അലഞ്ഞിരുന്ന ഈ സങ്കീർത്തനം എത്ര പെട്ടെന്നാണ് സമൃദ്ധമായൊരു തീന്മേശയിലേക്ക് വീടണയുന്നത്. അവിടെ അഭിഷേക തൈലം കൊണ്ട് ദൈവമെന്നെ കുളിർപ്പിക്കുകയാണ്. സൗഖ്യത്തിന്റെയും സുഗന്ധത്തിന്റെയും അഭിഷേക തൈലം. ശത്രുക്കൾ കാണുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് എന്നെ രക്ഷിക്കാൻ എന്ത് വില കൊടുക്കാനും ദൈവം തയ്യാറാണ്. കോസ്റ്റ്ലി ലവ്. ഇന്നലെ നാം കണ്ട സങ്കീർത്തനം 116 രക്ഷാകരമായ പാനപാത്രം ഉയർത്തുന്ന അനുഭവം അതുതന്നെയാണ് നാഥൻ ഇവിടെ ഈ വിരുന്നിലും വീഞ്ഞിലും സാധ്യമാക്കുന്നത്. ശ്ലീഹ അത് അങ്ങനെ തന്നെയാണ് വായിച്ചെടുക്കുന്നതും. 1 കൊരിന്ത്യർ 10. ഇന്ന് പത്രോസ് ശ്ലീഹ തന്റെ പന്തക്കുസ്ത പ്രഭാഷണ വേളയിൽ പറയുന്നു, നിങ്ങൾ കുരിശിൽ തറച്ചവനെ ദൈവം കർത്താവും മിശിഹായുമായി ഉയർത്തിയെന്ന്. മിശിഹ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ദൈവം അവനിൽ അഭിഷേക തൈലം ചൊരിഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തനം 23 ചിത്രവും ഇത് തന്നെയായിരുന്നല്ലോ. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹൃദയം പിളർന്നുകൊണ്ട് അവർ ശ്ലീഹായോട് ചോദിക്കുമ്പോൾ ശ്ലീഹ നൽകുന്ന ഉത്തരത്തിൽ വ്യക്തിപരമായ സഹകരണവും വ്യക്തിപരമായ മാനസാന്തരവും പേഴ്സണൽ കൺവേർഷൻ പേഴ്സണൽ കോഓപ്പറേഷൻ ആവശ്യപ്പെടുന്ന ജീവിതമാറ്റങ്ങളാണ് വിരിയുന്നത്. ദൈവം ഈ അനുതാപത്തിലേക്ക് എല്ലാവരെയും വിളിച്ചു ചേർക്കുകയാണ്. അകലെയുള്ളവരെ പോലും, വഴിതെറ്റിയവരെയും അകന്നുപോയവരെയും ദൈവം സ്വന്തം അജഗണമായി പേര് ചൊല്ലി വിളിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യോഹന്നാൻ സുവിശേഷത്തിൽ കാണുകയായിരുന്നല്ലോ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും തന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് നാഥൻ പറയുന്നത്. ദൈവം നമ്മെ നിരന്തരമായി പേരെടുത്ത് വിളിക്കുകയാണ് തിരിച്ചു വരുവാൻ. ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിലേക്ക് വീടണയാൻ, ഈ വഴിയിൽ ദൈവത്തിന്റെ നന്മയും കരുണയും എന്നെ സദാ പൊതിഞ്ഞു നിൽക്കുകയാണ്, പിന്തുടരുകയാണ്. സങ്കീർത്തനം 23:6. അവിടുത്തെ വീടണഞ്ഞ് നിത്യമായി അവിടെ വസിക്കുവോളം. കഴിഞ്ഞ ദിവസം എത്യോപ്യക്കാരൻ വായിച്ചത് ഏഷ്യ 53 സഹനദാസന്റെ ചിത്രമാണല്ലോ. അതിൽ അവൻ ഒരാടാണ്. നാഥൻ ഇടയൻ മാത്രമല്ല, ആടാണ്. അവൻ നമ്മുടെ വിശ്വാസ വഴിയിൽ മുന്നോടി പയനിയർ മാത്രമല്ല, അതേ ക്ലേശങ്ങൾ അനുഭവിച്ചവനുമാണ്. അതേ വിശ്വാസ വഴിയിൽ ഹെബ്രായർ 12 ഏഷ്യ 53 അവതരിപ്പിക്കുന്ന ഈ സഹനദാസിന്റെ ഭാവം തന്നെയാണ് ഇന്ന് ക്രിസ്തുപൂരിതമായി ശ്ലീഹ വായിച്ചെടുക്കുന്നത്. 1 പത്രോസ് 2:20-25 അവൻ നമുക്കായി സഹിച്ചു. ഇതേ താളത്തിൽ തന്നെയാണ് ഇന്നലെ സാവൂളിനെ കുറിച്ച് നാഥൻ പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനം 9:6. അവൻ എന്റെ നാമത്തെ പ്രതി എത്രമാത്രം സഹനങ്ങൾ പേറേണ്ടിയിരിക്കുന്നു എന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ. ക്രിസ്തു നമുക്കായി മരിച്ചു. നമ്മൾ അധർമ്മികളായിരിക്കുമ്പോൾ തന്നെ
നമുക്ക് അങ്ങനെ അവനൊരു മാതൃക നൽകി. ആ വഴിയിൽ നാം അവനെ പിൻചെല്ലാൻ. അന്യായമായി സഹിക്കേണ്ടി വരുന്ന ദേവദാസന്മാരുടെ എല്ലാം ജീവിതങ്ങൾ ഇങ്ങനെ സഹനദാസനായ ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുന്ന ചിത്രമാണിത്. വിശ്വാസത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിച്ച് മരിച്ചവരെ, ഉത്ഥാനം ചെയ്തവരെ വെളിപാട് 14:4 അടയാളപ്പെടുത്തുന്നത് പോലെ കുഞ്ഞാട് എവിടെയെല്ലാം പോകുന്നുവോ അവർ ആ വഴിയെ അവന്റെ പിന്നാലെ പോയി. ഫോളോ ദ ലാംപ് വെർ എവർ ഹി ഗോസ്. ഇടയനും ആടും വാതിലും. അങ്ങനെ ക്രിസ്തീയതയുടെ ഓരോ അടരുകളെയും നാഥൻ നമുക്കായി പൊതിഞ്ഞു കെട്ടിത്തരികയാണ്. പരോയിമിയ. പക്ഷേ അതൊരു ഉള്ളം തുറന്ന പറച്ചിൽ തന്നെയാണെന്ന് നാം മറക്കരുത്. പരഹേസിയ. ദൈവിക സത്യങ്ങളുടെ ആ മുഴക്കത്തെ നാം അവഗണിക്കുകയും ചെയ്യരുത്. Thank you.